ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ന്യൂട്രല്ല ബോട്ടിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ബോട്ടിൽ നമ്മളൊരു വീടുണ്ടാക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ന്യൂട്രല്ലയുടെ ബോട്ടിലേയും കുഴപ്പമൊന്നുമില്ല, ഇതുപോലത്തെ ഏത് ബോട്ടിലും ആണെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് ഫോയിൽ പേപ്പറാണ്. അപ്പോൾ ഇതാ ഈ ഫോയിൽ പേപ്പർ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടിട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചുരുട്ടിയിട്ടെടുത്ത ഫോയിൽ പേപ്പറിനെ ഈ ബോട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഇത് അതുപോലെ ഇങ്ങനെ നൊട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബോട്ടിലിൽ ഒട്ടിച്ച് അതേപോലെ തന്നെ ഈ അടപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കണം. ഞാനിതാ ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീടിനൊരു റൂഫ് തന്നെ, അതിനായിട്ട് ഞാനിതാ ഫോയിൽ പേപ്പറിൻ്റെ ഉള്ളിലോട്ട് ഇതാ അതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് പുറത്തേക്കൊന്നും ഇങ്ങനെ തള്ളി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സൈഡിലുള്ള ഫോയിലുണ്ടല്ലോ ഇതിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ മുകളിലേക്ക് തള്ളി പിടിച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് വരുത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഈ റൂഫ് അടുപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നതൊക്കെ. ഇനി ഞാനിവിടെ ദാസിൻ്റെ ക്ലേ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡ് ക്ലേ ഉണ്ടെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഈ ക്ലേ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച ഫോയിലില്ലേ, ആ ഫോയിലിൻ്റെ മേളിൽ നമ്മൾ ഫോയിൽ കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഞാനിത് ഇതുപോലെ വലിയൊരു അളവിൽ ക്ലേ എടുത്തിട്ടുണ്ട്. ഈ ക്ലേ നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ പരത്തിയിട്ടെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ കുഴലൊന്നുമില്ല, ഒരു പഴയ റോളർ ഉണ്ടായിരുന്നു കേട്ടോ, അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പരത്തിയെടുക്കുന്നത്. മാക്സിമം നമുക്ക് എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പരത്തിയിട്ടെടുക്കുക. കറക്റ്റ് റൗണ്ടൊന്നും ആവണമെന്നില്ല കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫോയിലിൻ്റെ റൂഫില്ലേ അത് കാണാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഇനി ഈ റൂഫ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കണം. റൂഫൊക്കെ ഫുള്ളായിട്ട് മടക്കി റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വീടിനൊരു ഡോറൊക്കെ വേണേ, അപ്പോൾ ഡോറ് വെക്കാനായിട്ട് ഞാനിതാ ഇതുപോലെ ക്ലേ ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് ഫസ്റ്റ് ഒരു കവാടം പോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ക്ലേ പരത്തിയിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഈ കവാടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ടച്ച് ചെയ്തപ്പോൾ അതങ്ങനെ അങ്ങോട്ട് നിന്നു. ഡോറിന് ലുക്കൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് നൈഫ് വെച്ചത് അതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്രിക്സൊക്കെ വെക്കണം. അതിനായിട്ട് ഇതാ ക്ലേ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് കുഞ്ഞു സ്ക്വയേഴ്സായിട്ട് ഇത് അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും ആവണമെന്നില്ല കേട്ടോ. എന്നിട്ട് ഈ കട്ട് ചെയ്ത സ്ക്വയറിൻ്റെ നാല് ഭാഗവും മൂലയിലും നമ്മൾ മൂലയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഓരോ സ്ക്വയേഴ്സ് ഉണ്ടല്ലോ ബോട്ടിൽ വൈറ്റ് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഇഷ്ടികയുടെ ആ ഒരു ലുക്കൊക്കെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒന്നും കൂടെ കാണിക്കുകയാണ്, ഇതാ ഇതുപോലെ ഇങ്ങനെ സ്ക്വയറിൽ മൂലയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വൈറ്റ് ഗ്ലൂ തേച്ചിട്ട് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ നമ്മുടെ ബോട്ടിൽ ഇതാ ഫുള്ളായിട്ട് നല്ല ബിക്സൊക്കെ ഒട്ടിച്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോറിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ക്ലേ വെച്ചിട്ട് കുറച്ച് വള്ളികളും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. ചെറിയ ബോൾസാക്കുക, എന്നിട്ട് ഇതാ അതുപോലെ വിരലുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കോട്ട് ഒന്ന് വളച്ചു കൊടുത്താൽ മതി. നമ്മൾ റോസാപ്പൂവിനൊക്കെ പെറ്റൽസ് ഉണ്ടാക്കൂലേ അതേപോലെ. ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ ഈ ഡോറിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതേപോലെ ആ ഫ്ലവേഴ്സിന് പുറമായിട്ട് കുറച്ച് ലീവ്സും കുറച്ച് വള്ളികളൊക്കെ ഇങ്ങനെ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത്
അതേപോലെ തന്നെ ഞാൻ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു ബോൾസുകളും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് ബോൾസോ ബീഡ്സോ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ ഡോറിൻ്റെ മുകളിലായിട്ട് കുറേ ഫ്ലവേഴ്സും ലീവ്സൊക്കെ വെച്ചത് അതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിത് ആക്രിലിക്കിൻ്റെ ട്യൂബ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ബ്രിക്സിന് കൊടുക്കാനായിട്ട് ഞാൻ ഈ ബ്ലൂ ആയിട്ട് എടുത്തിട്ടുള്ള, അപ്പോൾ ഈ ബ്ലൂ ഭയങ്കര ഡാർക്കായത് കാരണം ഞാൻ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലീവ്സിന് കൊടുക്കാനായിട്ട് ഞാൻ ഗ്രീയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ കൊടുക്കുന്നത്. ബോൾസിന് കൊടുക്കാനായിട്ട് ഞാൻ യെല്ലോ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്ലവേഴ്സിന് ഞാൻ റെഡ് കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചുള്ള കളറൊക്കെ ചെയ്തിട്ട് ബോട്ടിൽ അറേഞ്ച് ചെയ്തെടുക്കാം. ഡോറിന് കൊടുക്കാനായിട്ട് ഞാൻ അക്രിലിക്കിൻ്റെ മെറ്റാലിക് ബോൺസ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൂഫിന് കൊടുക്കാനായിട്ട് ഞാൻ ഓടിൻ്റെ ഒക്കെ ഒരു കളറിലെ ആ കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബോട്ടിലൊക്കെ ഇത് അതുപോലെ കളർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലിയർ വാണിഷ് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ക്ലിയർ വാണിഷ് ഒന്നും അടിച്ചിട്ടില്ല. അപ്പോൾ പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ കാണുന്ന ബോട്ടിലുണ്ടല്ലോ, ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഫാരി ഹൗസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.